സിനിമാ സംവിധായകനും വിഖ്യാത നാടക കലാകാരൻ തോപ്പിൽ ഭാസിയുടെ മകനുമായ അജയൻ അന്തരിച്ചു. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കുകയായിരുന്നു അന്ത്യം. എം ഡിയുടെ തിരക്കഥയിൽ അജയൻ സംവിധാനം ചെയ്ത പെരുന്തച്ഛനായിരുന്നു അജയന്റെ സംവിധാനത്തിലെ ആദ്യ വിജയ ചിത്രം. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്ന് ഉച്ചയോടെയായിരുന്നു അജയന്റെ നിര്യാണം. വിഖ്യാത നാടക കലാകാരൻ തോപ്പിൽ ഭാസിയുടെയും അമ്മിണിയമ്മയുടെയും മകനാണ്. കുറച്ചു കാലമായി രോഗബാധിതനായ ഇദ്ദേഹം ചികിത്സയിലിരിക്കുകയായിരുന്നു. പെരുന്തച്ഛൻ എന്ന ഒറ്റ സിനിമയിലൂടെയായിരുന്നു അജയൻ സംവിധാന രംഗത്തേക്ക് കടക്കുന്നത്. 1990 പുറത്തിറങ്ങിയ പെരുന്തച്ഛനാണ് അജയൻ എന്ന സംവിധായകനെ ശ്രദ്ധേയനാക്കുന്നത്. പെരുന്തച്ഛനിലൂടെ നവാഗത സംവിധായകനുള്ള സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ അജയൻ നേടിയെടുത്തു. അരവിന്ദൻ, KG ജോർജ്, ഭരതൻ, പത്മരാജൻ എന്നിവർക്കൊപ്പം സംവിധാന സഹായിയായി പ്രവർത്തിച്ചു. പെരുന്തച്ഛൻ എന്ന ഒരൊറ്റ ചിത്രം കൊണ്ട് തന്നെ മലയാള സിനിമാ പ്രേക്ഷകരുടെ ഓർമ്മയിൽ ചിരപ്രതിഷ്ഠ നേടിയ സർഗധനനായ സംവിധായകനായി ഇദ്ദേഹം മാറുകയും ചെയ്തു. ഒട്ടേറെ ബഹുമതികൾ വാരിക്കൂട്ടിയ ഈ ആദ്യ ചിത്രത്തിന് ശേഷം ഇദ്ദേഹം ഇന്നേവരെ മറ്റൊരു ചിത്രം സംവിധാനം ചെയ്തിട്ടില്ല. പെരുന്തച്ഛൻ 25 പിന്നിടുമ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ മരണം. ജീവിതത്തിൽ ഒരു പൈലറ്റാകാൻ കൊതിക്കുകയും എന്നാൽ സംവിധായക സഹായിയായി സിനിമാ രംഗത്ത് വരികയും ചെയ്ത അജയൻ മദിരാശി അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും സിനിമോട്ടോഗ്രാഫിയിൽ 1 ബിരുദം നേടിയ വ്യക്തിയാണ്. ഏതാനും ഡോക്യുമെന്ററികൾ ചെയ്തുകൊണ്ടാണ് സിനിമാ രംഗത്തേക്ക് തുടക്കം കുറിക്കുന്നത്. തകര, പ്രയാണം, ഒഴിവുകാലം തുടങ്ങി എത്രയോ ചിത്രങ്ങളുടെ പണിപ്പുരയിൽ സിനിമാ ലോകത്തെ പെരുന്തച്ഛന്മാരായിരുന്ന ഭരതനും പത്മരാജനുമായിട്ടുള്ള ദീർഘകാലത്തെ സഹവാസവും അദ്ദേഹത്തെ സംവിധായകൻ എന്ന നിലയിൽ ഉയർത്തി. അതോടൊപ്പം തന്നെ തന്റെ കുടുംബത്തിന്റെ കലാപാരമ്പര്യവും അദ്ദേഹത്തിന് മുതൽക്കൂട്ടായി. സിനിമാ രംഗം അടക്കി ഭരിക്കുന്ന ചില പ്രമാണിമാർ തനിക്കെതിരെ സംഘടിതമായ ഗൂഢാലോചന നടത്തിയിരുന്നതായി അജയൻ കരുതിയിരുന്നു. ദുഷ്പ്രചരണം നടത്തി അവർ ഈ രംഗത്തു നിന്നും തന്നെ അകറ്റാൻ ശ്രമിച്ചിരുന്നതായി മുൻപ് ഒരു അഭിമുഖത്തിലും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഒരു നവാഗതന് നേരിടേണ്ടി വന്ന മഹാദുരന്തമായിരുന്നു അജയന്റെ സിനിമാ ജീവിതം. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങിയ ശേഷം ഒരു തിരക്കഥ എഴുതി കിട്ടണമെന്ന ആവശ്യവുമായിട്ടാണ് അജയൻ ആദ്യം MDയെ സമീപിക്കുന്നത്. മാണിക്കക്കല്ലി എന്ന അദ്ദേഹത്തിന്റെ ബാലസാഹിത്യകൃതി സിനിമയാക്കാനുള്ള ആഗ്രഹം പറഞ്ഞപ്പോൾ MDക്കും വലിയ താല്പര്യം തോന്നിയില്ല. ആലോചിക്കാം എന്നു മാത്രമായിരുന്നു MD അപ്പോൾ മറുപടി പറഞ്ഞത്. തിരക്കൊഴിഞ്ഞ സമയത്ത് അജയന് വേണ്ടി MD പെരുന്തച്ഛൻ എഴുതാൻ തുടങ്ങി. വാസ്തുശാസ്ത്ര പാരമ്പര്യം ഇന്നും നിലനിൽക്കുന്ന മംഗലാപുരത്തെ കുന്തപുരം എന്ന ഗ്രാമത്തിൽ 4 താമസിച്ച് പഴംകഥകളും ഐതിഹ്യങ്ങളും തച്ചുശാസ്ത്ര ഗ്രന്ഥങ്ങളും ആഴത്തിൽ പഠിച്ച ശേഷമായിരുന്നു MD അജയനായിട്ട് ഈ തിരക്കഥ തയ്യാറാക്കിയത്. നായകനായി തിലകൻ മതിയെന്ന് നിർദ്ദേശിച്ചതും MD തന്നെയായിരുന്നു. ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകേണ്ടിയിരുന്ന തിലകൻ അത് മാറ്റിവെച്ചിട്ടാണ് പടവുമായി സഹകരിച്ചത്. കേവലം 57 ദിവസങ്ങൾ കൊണ്ടായിരുന്നു ചിത്രീകരണം പൂർത്തിയാക്കിയത്. ഒരു സിനിമയ്ക്ക് 50-60 ലക്ഷം വേണ്ടിവരുമായിരുന്ന കാലത്താണ് പെരുന്തച്ഛന് ചെലവായത് വെറും 32 ലക്ഷം മാത്രമായിരുന്നു. ഭാവചിത്രയുടെ ബാനറിൽ ജയകുമാർ നിർമ്മിച്ച് തിയേറ്ററുകളിലെത്തിച്ച പെരുന്തച്ഛൻ മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട ചിത്രങ്ങളിൽ ഒന്നായി. ഏറ്റവും മികച്ച പുതുമുഖ സംവിധായകനുള്ള ദേശീയ പുരസ്കാരം അജയൻ ഈ ചിത്രം വഴി നേടിയെടുത്തു. മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് ആദ്യമായി തിലകന് ലഭിക്കുന്നതും പെരുന്തച്ഛനിലൂടെയാണ്. ജനപ്രീതിയും കലാമേന്മയുമുള്ള ചിത്രം, മികച്ച തിരക്കഥ, മികച്ച ഛായാഗ്രഹണം, മികച്ച കലാസംവിധാനം എന്നിങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ ഈ ചിത്രം വാരിക്കൂട്ടി. അച്ഛൻ തോപ്പിൽ ഭാസിയുടെ നാടക അഭിനിവേശവും പിന്നീടുള്ള സിനിമാ ജീവിതവുമാണ് അജയന് മുതൽക്കൂട്ടായത്. തോപ്പിൽ ഭാസിക്കൊപ്പം അസോസിയേറ്റ് ഡയറക്ടറായി പ്രവർത്തനം തുടങ്ങി. ഭരതനും പത്മരാജനും ഒപ്പം പ്രവർത്തിച്ചു. നിരവധി ഡോക്യുമെന്ററികളും സംവിധാനം ചെയ്ത് പിന്നീട് സജീവമായി സിനിമാ രംഗത്തേക്ക് കടക്കാൻ ശ്രമിച്ചു. ഡോക്ടർ സുഷമ്മയാണ് ഭാര്യ. മക്കൾ പാർവതി, ലക്ഷ്മി. സംസ്കാരം വള്ളികുന്നത്തെ തോപ്പിൽ വീട്ടുവളപ്പിൽ നടക്കും. മലയാളി ലൈഫ്. സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ്. ഒപ്പം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും.